കാണുന്നത് നോക്കിന്റെ ടയർ നോക്കിന്റെ പവിലിയനാണ് ഈ കാണുന്നത് ഈ കാണുന്ന സംഭവം കണ്ടില്ലേ സൈക്കിൾ റെന്റിന് എടുക്കാട്ടോ നമുക്ക് ഇപ്പോൾ മാപ്പ് കിട്ടുന്ന ഒരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനൊരു മാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നേരെ കാണുന്നത് കാനഡ പവിലിയനാണ് നല്ല തിരക്കുണ്ട് ഇനി ഏകദേശം 3-4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എക്സ്പോ അപ്പൊ എൻ്റെ കൂടെ വന്ന രണ്ടാളുകളെ കാണിക്കണ്ടതാ പേര് പറഞ്ഞോ പിന്നെ അവനോട് പോയി മറ്റാള് തിരക്കുണ്ടല്ലേ എക്സ്പോൻ്റെ നമ്മളിപ്പോ സ്റ്റേജുള്ള ഏരിയയിലാണ് കേട്ടോ എക്സ്പോൻ്റെ പരിപാടിയൊക്കെ നടത്തുന്നത് ഇവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ നോക്കട്ടെ താഴെയാണ് അവിടെ പരിപാടി നടക്കുന്നത് പക്ഷെ കുറച്ചും കൂടി കഴിയും ഇരുട്ടാവും ഇത് കണ്ടില്ലേ ആ കാണുന്ന താഴെ കാണുന്ന അത് കാണുന്ന റൗണ്ട് ഭാഗമാണ് സ്റ്റേജ് ഖത്തർ പവിലിയൻ അവിടെ ഖത്തർ ഖത്തറിൽ നമുക്ക് ഏറിനില്ല കേട്ടാ അവിടെ ഒരു ഷോപ്പ് ഉണ്ടാ ഷോപ്പ് ഒരു കോൺസോൺ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഇതാ കാണുന്നത് ആ വേണ്ടില്ലേ കോൺ മാത്രമാണാവോ ഇനി മറ്റെന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടാ അല്ലാണ്ട് ഓക്കെ ഉസ്ബക്കിസ്ഥാൻ പവിലിയനാണ് കേട്ടോ ഉസ്ബക്കിസ്ഥാൻ അങ്ങോട്ട് കയറാനുള്ള തിരക്ക് നോക്കിയ ക്യൂ കണ്ടില്ലേ ഇതാ ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ തുടങ്ങിയതാ കണ്ടില്ലേ ക്യൂ ആണ് ഈ കാണുന്നത് ആ ഉക്രൈൻ പവിലിയനിൽ പോണം അങ്ങോട്ട് ആയിക്കുള്ളൂ അങ്ങടല്ല നേരത്തെ പറഞ്ഞ അങ്ങോട്ട് തന്നെ ആ അങ്ങോട്ട് തന്നെ പറഞ്ഞു ആ അങ്ങോട്ട് തന്നെ പോകും ക്യൂ വെച്ചിട്ടുണ്ട് വെള്ളം എടുക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത് പോയിൻസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ മെഷീനിൽ നിന്ന് വെള്ളം കിട്ടും നമ്മൾ അതാ ഇവിടെ ഖത്തർ പവിലിയൻ കാണാം അതാ കാണുന്നത് ഖത്തർ പവിലിയനാണ് ആ കാണുന്നത് ഖത്തർ പവിലിയൻ നമ്മൾ ഇപ്പോൾ കയറിനില്ല കേട്ടോ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഖത്തർ പവിലിയൻ കാണിച്ചതാണ് അതിനാൽ തന്നെ നമ്മൾ ഈ പ്രാവശ്യം കയറുന്നില്ല ഇപ്രാവശ്യം നമ്മൾ മെയിനായിട്ട് ആദ്യം തന്നെ കയറാൻ ഉദ്ദേശിക്കുന്നത് ഉക്രൈൻ പവിലിയനാണ് കേട്ടോ നിസ്കരിക്കാൻ കയറുന്നുണ്ട് ഇപ്പോൾ ഈ എക്ലറ്റർ വഴി മേലെ കയറി കഴിഞ്ഞാൽ നേരെ പള്ളി അതിനോടൊപ്പം തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റൊരു പവിലിയം കാണുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല വുമൺസ് പവിലിയൻ എഴുതിയിട്ടുണ്ട് വുമൺസിന് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ കയറുന്നില്ല നമ്മൾ നേരത്തെ കണ്ട ഒരു കോൺസോൺ എന്ന് പറഞ്ഞില്ലേ അത് നമ്മളതാ ലെഫ്റ്റ് സൈഡിൽ ഇതാ കാണുന്നത് നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയി നിസ്കരിക്കാൻ പോയതിന് ശേഷം തിരിച്ചു വരുന്ന വഴിമ്പോഴാണ്ട്ടാ അത് കാണുന്നത് ഇവിടെ എന്തൊക്കെയോ ഉണ്ടായി കൊടുക്കുന്നു കോൺ തന്നെയാണ് കോണാണ് ഉണ്ടാക്കുന്നത് സ്വീറ്റ് കോൺ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ 3-4 ടൈപ്പ് കോൺ തന്നെയുണ്ട് കോൺ പോപ്കോണും കാര്യങ്ങളൊക്കെ ഹായ് ബ്രോ ഹൗ ആർ യു ബ്രോ ഇവിടെ ഒരു എക്സ്പോൻ്റെ മാപ്പ് കിട്ടുന്ന ഒരു ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനൊരു മാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്പോൻ്റെ ഇതാ ഇതെന്താ വെള്ളം എടുക്കുന്ന മെഷീൻ ഇതാ പൈസ കിട്ടുന്നുണ്ട് ഭാഗ്യവാൻ ആ വെള്ളം എടുക്ക് ഈ കാണുന്ന സംഭവം കണ്ടില്ലേ സൈക്കിൾ റെന്റിന് എടുക്കാട്ടോ നമുക്ക് നമ്മളെ കയ്യിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ
സൈക്കിൾ നമുക്ക് അവേഴ്സ് കണക്കിന് റെൻറ്റിന് എടുക്കാം. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതായത് ദുബായിലെ റെൻ്റ് സൈക്കിളിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. സൗദി എംബസി ആണ്ടിക്കാണ് സൗദിയിൽ. നീ കയറുന്നുണ്ടോ? ഏ കയറുന്നുണ്ടോ? നമുക്ക് കയറിയതല്ലേ ഒരു പ്രാവശ്യം, പിന്നെ ഞാൻ എന്തിനാ കയറുന്നത്? അയ്യോ കയറി ഇറങ്ങട്ടെ, എന്നിട്ട് ഫോൺ വിളിച്ചാൽ മതി പോരെ. ഓക്കെ, ഇന്നത്തെ ദിവസം ഒരു രക്ഷയില്ല കേട്ടാ, ഭയങ്കര തിരക്ക് തന്നെ. കണ്ടില്ലേ ജനങ്ങൾ? കണ്ടില്ലേ എത്രമാത്രം ജനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? സൗദിയിലേക്കുള്ള തിരക്കുള്ള ക്യൂ നോക്കി ആ ഭാഗത്ത് കണ്ടില്ലേ, ആ കാണുന്നത് മൊത്തം സൗദി അറേബ്യയിൽ കയറാനുള്ള ജനങ്ങളാണ് ആ കാണുന്നത്. ഏയ് ക്യാനില് വെള്ളമുണ്ട്, ഇതാ ക്യാനില് വെള്ളം മാത്രമല്ല കേട്ടോ, പച്ചസിയും കാര്യങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം പാസ്പോർട്ട് എന്ന് പറയുന്നത്, എൻ്റെ ഉണ്ട് കേട്ടോ പാസ്പോർട്ട് ഉണ്ട്, അതിൽ ഞാൻ രണ്ടു മൂന്ന് സീലൊക്കെ കുത്തിയിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ യുക്രൈനിൽ കയറുമ്പോൾ സീല് ചെയ്യും. ഇവിടെ എന്താ സംഭവം നോക്കട്ടെ കേട്ടോ. പിന്നെ പവലിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കയറുന്നത് ട്രെയിനിലാണ്, വേറെ ഒന്നുമല്ല. ഇവിടെ എല്ലായിടത്തും സന്തോഷം നടക്കുമ്പോൾ, എല്ലാ പവനിലും സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോൾ, ആകെ ഒരു പവനിൽ മാത്രം ദുഃഖം നിറഞ്ഞുകൊണ്ടുള്ള ഒരു പവനിലാണ്. കാരണം അറിയാലോ നിങ്ങൾക്ക്, വാറൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ സ്റ്റാഫിൻ്റെ അവസ്ഥ, അതേപോലെ തന്നെ അവരെ നമ്മളോടുള്ള എക്സ്പ്രഷൻ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കാം. ഇതിനുള്ളിൽ കയറിയിട്ട് എന്തൊക്കെ നോക്കാം. ഒരുപാട് ആളുണ്ട് കേട്ടോ, തിരക്കുണ്ട്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്, ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇതവിടെ ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്, അവിടെ ഫുഡ് ട്രക്ക് കണ്ടില്ലേ. ഹലോ, ട്രെയിൻ പോകുമ്പോൾ ഈ കയറുമ്പോഴുള്ള കാഴ്ചകൾ, അവിടെ രണ്ട് ബൈക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പക്ഷേ നമുക്ക്
ഒരിക്കലും പോകാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. ഇവിടെ ഒരുപാട് ഇതാ മലയാളത്തിലെ പിന്തുക കേരളം പോയതിനോടൊപ്പം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. സ്റ്റെപ്പ് കയറി മേലെ എന്താണെന്ന് നോക്കാം. കണ്ടില്ലേ, കണ്ടാൻ്റെ തലയിൽ നോക്കിയേ, കണ്ടാ കയ്യിൽ ബാഗുണ്ട്, ബാഗിൽ ഭക്ഷണം ഉണ്ടാ, കൂടെ പേപ്പർ കിട്ടും കേട്ടോ, നിങ്ങളുടെ ഒപ്പീനിയൻ, അതായത് ഉക്രൈനൊപ്പം നിൽക്കുന്നുണ്ടോ, ഉക്രൈന് കൊടുക്കുന്ന സന്ദേശം ഒക്കെ ഇവിടെ പകർത്താട്ടാ. നമുക്ക് ഒരുപാട് മലയാളത്തിലുള്ള ക്യാപ്ഷൻസൊക്കെ നമുക്ക് ഉണ്ട് ഇവിടെ. നല്ല അടിപൊളി കളർഫുൾ വെടിക്കെട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്, ചുറ്റും പൊട്ടുന്നുണ്ട്, കണ്ടില്ലേ, അതിമനോഹരമായ കാഴ്ചകളാണ്. ഒരു രക്ഷയില്ല, കുറച്ച് ദൂരത്തിലായതിന്റെ പേരില്ലേ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു തടസ്സം നമുക്ക് നേരിടുന്നുണ്ട്, എന്നിരുന്നാലും നമുക്ക് ഇവിടുന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്.